Where is the button? Now watch. നമസ്കാരം ഫിലിം യൂബിറ്റ്. നമുക്ക് ഇന്ന് കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ദാദടിയ എന്നുള്ളൊരു സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ആയി, ഇപ്പോൾ പെട്ടെന്ന് ഒരു കോഴിപ്പങ്ക് എന്നുള്ളൊരു സോങ് റിലീസ് ചെയ്ത് കേരളത്തിലെ യൂത്തിനെല്ലാം വാരിക്കൂട്ടിയ നമ്മുടെ പ്രിയങ്കരനായ ഡി ജെ ശേഖർ മേനോൻ, വെൽക്കം. കോഴിപ്പങ്ക് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ. എന്താണേലും കോഴിപ്പങ്ക് മാത്രമേ ഉള്ളൂ, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്താലും കുറേ കട്ട് വീഡിയോസ് വരുന്നുണ്ട്, മിക്സ് ടേപ്പ് വരുന്നുണ്ട്. സോ ഒരു ക്രിയേറ്റർ എന്നുള്ളൊരു സൈഡിൽ എന്താണ് കോഴിപ്പങ്ക്? കോഴിപ്പങ്ക് എന്താ പറയുകയാണെങ്കിൽ, ഒരു ഞാൻ ഒറ്റ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു ലൈൻ. ഈ എല്ലാ ലൈൻ എടുത്താലും അതിനെ കോൺട്രഡിക്ഷൻ ഉണ്ട്, പറയുന്നതിന് നേരെ വിപരീതം അതേ ലൈനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്യാച്ച്. അത് ആ പേഴ്സ്പെക്റ്റീവ് നമുക്ക് ലൈഫിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്താൽ അതൊരു റെലവൻ്റ് ആയിട്ട് ഈ സമയത്ത് തോന്നുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കോഴിപ്പങ്കിന് കുറേ ഇപ്പോൾ ആ ഒരു മീനിങ് തന്നെയാണെങ്കിലും കുറേ പേര് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫീമെയിൽസിന് അഗെയിൻസ്റ്റായി നടക്കുന്നതിനെ കുറിച്ചിട്ടാണ് കോഴിപ്പങ്ക് എന്നുള്ളൊരു സോങ് എന്നുള്ള പല കോൺസെപ്റ്റുകൾ നമ്മുടെ ഗൂഗിളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ കോൺസെപ്റ്റിൽ നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്, അതിലാണ് ഈ ആർട്ടിൻ്റെ വിജയം. അതായത് പല രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കാം, പല രീതിയിൽ തന്നെ കാണാം എന്നുള്ളതാണ് ശക്തി അതിൻ്റെ. അത് ഇന്നൊരാൾക്ക് വേണ്ടി ഡയറക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്നൊരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന ഒരു സബ്ജക്റ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ആർട്ടല്ല അത്, മനസ്സിലായില്ല. അപ്പോൾ ഒരു കറക്റ്റ് ഒരു ആർട്ടിന് ഫുൾഫിൽമെൻ്റ് വരുന്നത് അത് പല പേഴ്സ്പെക്റ്റീവിൽ കാണാൻ പറ്റുമ്പോഴാണ്. ഇപ്പം മലയാളത്തിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ പല ജേണറിലുള്ള സോങ്സ് ഇൻട്രൊഡ്യൂസ് ആയി വരുന്നുണ്ട്. ഹിപ്ഹോപ്പ്, റാപ്പ്, ട്രാൻസ്, അങ്ങനെ കുറേ ജേണേഴ്സ് വരുന്നുണ്ട്. കോഴിപ്പങ്ക് ശരിക്കും ഏതൊരു ജേണറിൽ വരുന്നുണ്ട്? ട്രാൻസ് ആണോ, ട്രാപ്പ് ആണോ, ഹിപ്ഹോപ്പ് ആണോ? ഒരു ജോണർ വരുത്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഒരു പരിപാടി. എനിക്ക് മെസ്സേജും വന്നിട്ടുണ്ട് ഇത് ഏത് ജോണറയിൽ പെടും, കാരണം എല്ലാവരും എന്ത് കിട്ടിയാലും ഒരു ബോക്സിൻ്റെ അകത്താക്കി ഇടുവാണ്. ആ ബോക്സിൻ്റെ അകത്തേക്ക് ഇടാത്ത അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാത്ത ഒരു സാധനമായിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു വ്യാഖ്യാനം ഉണ്ടെങ്കിൽ അത് പറയാം. എന്നോട് പറയണം അതിൻ്റെ ടെക് മിനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഞാനത് അത് ഞാൻ ഏറ്റെടുക്കും. ഹിപ്ഹോപ്പ് എന്ന് പറഞ്ഞാൽ അത് ഓക്കെ എന്ന് പറയാം. അപ്പോൾ ആ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ മ്യൂസിക്. കാരണം എല്ലാത്തിനും ഒരു ജോണറ വേണം അല്ലെങ്കിൽ ഒരു ദിശ വേണം, ഇത് ഇങ്ങനെ തന്നെ പോകണം എന്ന് തീരുമാനിക്കാൻ നമ്മൾ ആരുമല്ല. അപ്പോൾ ഒരു രീതിയിൽ, കാരണം അതിന് പറ്റിയ ഒരു കവിതയാണിത്. അപ്പോൾ ആർട്ട് പരമായിട്ട് നമുക്ക് ഏത് രീതിയിലും ഇടാം ഇതിനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോണറെ ആക്കുക അതിനെ. ഈ കെ സച്ചിദാനന്ദ് സാറിൻ്റെ ഒരു കവിതയാണ് കോഴിപ്പങ്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സോങ് എഴുതി നമുക്ക് യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു ട്രാക്കാക്കി മാറ്റാം, ഈ ഒരു ഐഡിയ ആരുടെ ആയിരുന്നു? അത് മൂസിൻ്റെ ആയിരുന്നു. മൂസിനായിരുന്നു ഇത് കേട്ടിട്ട്. ഏകദേശം ഒരു 1.5 ഇയേഴ്സ് മുമ്പാണ് മൂസിൻ വന്നത് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റായിട്ട്. അപ്പോൾ കേട്ടപ്പോൾ ഒരു ഈ സെയിം കോൺസെപ്റ്റ് എനിക്ക് തോന്നിയത്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് തന്നെ പറയുന്നു ഒരേ സമയത്ത് എന്ന് പറയുന്ന ഒരു സംഭവമാണ് എന്നെയും ഇൻട്രസ്റ്റ് തോന്നിച്ചത്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ബിവർ ഓഫ് ഡോഗ്സിലും ദാദടിയയിലും ശ്രീനാഥ് ബാസി കൂട്ടുകെട്ടായിരുന്നു കോംബോ. നിങ്ങളുടെ കോംബോ നല്ലൊരു, നമുക്ക് കാണുമ്പോൾ അപ്പിയറൻസിലാണെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോംബോ ആണ്. ഇപ്പോൾ ഈ ഒരു കോമ്പിനേഷനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മ്യൂസിക്കാണ്. എൻ്റെ ജീവിതത്തിൽ മിക്കവാറും 70% മ്യൂസിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു ക്യാരക്ടറിനെ ഞാൻ മീറ്റ് ചെയ്യുന്നതാണ് ബാസി. അപ്പം പിന്നെ അധികം നമ്മൾ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ അധികം സംസാരം നടക്കുന്നില്ല അവിടെ. ഏറ്റവും മിനിമം സംസാരം, ഏറ്റവും കൂടുതൽ വർക്ക്, അതാണ് പരിപാടി. ഈ ഒരു സോങ് റിലീസിന് ശേഷം നമ്മുടെ ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുടെ നിന്ന് എങ്ങനെയുള്ള റെസ്പോൺസുകൾ കിട്ടി? എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും, കാരണം ദുൽഖറിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ദുൽഖർ അതിന് ഒരു ഡീറ്റെയിൽഡ് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു. ഇഷ്ടപ്പെട്ടു ഇന്ത്യൻ ഏരിയ, ക്യാമറ, വീഡിയോ, ഡയറക്ഷൻ, മ്യൂസിക് പാർട്ട് ഹി ലൈക്ഡ്. പിന്നെ ബാസിയുടെ വോക്കൽസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചായിരുന്നു, ഒരു മെസ്സേജ് അയച്ചായിരുന്നു. ഇപ്പോൾ മുസിൻ പെരാരിയുടെ ഒരു, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള സിനിമ ഇതിൽ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻസ് ഭയങ്കര വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിയേറ്റർ ആണ്. അപ്പോൾ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻസ് എന്തോരം ഉണ്ടായിരുന്നു ഇതിൽ, ഈ സോങ്ങിൻ്റെ ഒരു അഡോപ്ഷൻ അല്ലാതെ ക്രിയേറ്റീവ് സൈഡിൽ, ഇപ്പോൾ വീഡിയോയിലാണെങ്കിലും ഡയറക്ഷൻ സൈഡാണെങ്കിലും? അത് അതെന്ന് പറയുമ്പോൾ അത് ഡയറക്ടറിൻ്റെ ഏരിയയാണ്. അത് അഭിലാഷ് കുമാറാണ് തീരുമാനിച്ചത് എങ്ങനെ പോകണമെന്നുള്ള. കാരണം കോൺസെപ്റ്റ് ഇതാണ്, ഇതിനെങ്ങനെ കാണിക്കണം, വ്യാഖ്യാനിക്കണം. എന്നിട്ടാണിത് കോഴി പങ്കായിരുന്നു, അവരുടെ കോഴി പങ്കാക്കി, PANK ആയിരുന്നു കോഴിപ്പങ്ക്. നമ്മൾ മലയാളം ഇംഗ്ലീഷിലേക്ക് എഴുതുമ്പോൾ
കോഴി പങ്ക് എന്ന് പറഞ്ഞാൽ ഞാനും നെയിം ചെയ്തതിനെ. പക്ഷെ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ സെറ്റിൽ നിന്ന് നോക്കുമ്പോൾ അബിയേട്ടൻ അതിനെ കോഴി പങ്ക് നൽകി പി യു എനിക്ക് വിച്ച് ഐ ലൈക്ക്. അതൊരു ജോണറും കൂടിയാണ് മ്യൂസിക് ജോൺ. അപ്പോൾ നമ്മുടെ ലിം ബിസ്ക്കറ്റ് ഒക്കെ പോലത്തെ വെരി പങ്ക്. നമ്മുടെ അഭിലാഷ് കെ സുമർ, പിന്നെ ഡി ഒ പിയിൽ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ മായാനദിയുടെ ജയോഷ് മോഹൻ സാർ. അപ്പോൾ ഇവരുടെ ഒരു ഈ ഒരു വീഡിയോ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ബേസിക് ഐഡിയ ഓൾറെഡി ഉണ്ടായിരുന്നു? ഒരു ട്രാൻസ് കൊടുക്കുക, ആൾക്കാരെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക, അങ്ങനെയല്ല. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ യു ആർ ഓൾസോ പ്രൊഡ്യൂസർ. ഒരു പാട്ടുണ്ടാക്കിയിട്ട് വെൻ യു ആർ ഗിവിങ് ഇറ്റ് ടു ടേസ്റ്റ് ഫുൾ പീപ്പിൾ, ടോക്കിംഗ് അബൌട്ട് ടേസ്റ്റ് ഫുൾ പീപ്പിൾ, അപ്പോൾ വെൻ ദേ സീ ഇറ്റ് നമുക്ക് അവിടെ ആർഗ്യുമെൻറ്റ്സ് ഇല്ല, അധികം നമുക്ക് പറയാനൊന്നുമില്ല. കാരണം അവരുടെ ടേസ്റ്റാണ് അവരുടെ എസ്തെറ്റിക്സും അവരുടെ സ്റ്റൈലും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെടുക്കുമ്പോൾ നമ്മളധികം അഗെയിൻ ലെസ് ടോക്ക് മോർ ആക്ഷൻ. റിയൽ ഓഡിയൻസിൽ നിന്ന് എത്രത്തോളം റെസ്പോൺസ് വരുന്നുണ്ട്? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഓഡിയൻസിൻ്റെ റെസ്പോൺസ് അറിയാൻ പറ്റും? അങ്ങനെയില്ല, ഇത് കറക്റ്റ് അങ്ങനെ ഒരു ഓഡിയൻസിന് പ്ലാൻ ചെയ്തിട്ടൊരു സാധനം ചെയ്യാൻ പറ്റില്ല. യു കെ നോട്ട്, അമ്മയെ തല്ലിയാലും രണ്ട് കൂട്ടരാണല്ലോ, അതാണ് ചൊല്ല്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് എന്താണ് ഇതിന് നല്ലത്, അത് സംഭവിക്കും. അതിപ്പോൾ ആര് തലയും കുത്തി നിന്നാലും പിന്നെ ആർക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാലും ഞാൻ നോക്കിയിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബേസിക്കായിട്ട് ഞാൻ വീട്ടിൽ കേൾപ്പിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഞാൻ അതിൽ തന്നെ ഹാപ്പിയായി, പിന്നെ ബാക്കിയുള്ളത് അതിൻ്റെ ഭാഗ്യം. ഈ ട്രാക്സിൻ്റെ ഒരു കേസ് ഞാനൊരു ഇതിൽ കേട്ടിരുന്നു, ഒരു ഈ ഒരു കറൻറ്റ് ടൈമിൽ നല്ല ഔട്ട്പുട്ട് കൊടുത്താൽ മാത്രമേ ഓഡിയൻസ് അംഗീകരിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ട്രെൻഡിൽ നിൽക്കുന്ന സോങ്സ്. ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഗ്രാഫ് പറയുകയാണെങ്കിൽ, എന്ത് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് നോക്കിയിട്ട് അതിൽ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് ബേസിക്കലി. കാരണം എല്ലാ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പാട്ടിട്ടാലും ഇതിൽ അതില്ല, ഇതിനത് ഇതില്ല, ഇതിനതില്ല, അതൊരു കുറ്റമായിട്ട് ഞാൻ പറയുമല്ല. അപ്പോൾ അതിനെ അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ളതിനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ആ ചെയ്തതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ, എന്ത് ചെയ്തില്ല എന്നുള്ളതിലല്ല. ഇതിന് നെഗറ്റീവ് കമൻസ് എന്തെങ്കിലും വന്നു? ഉറപ്പായിട്ടും കുറേ വന്നിട്ടുണ്ട്. എന്നെ തന്നെ ഇപ്പോൾ എന്നെ പറയുന്ന ഈ തടിയേനെ എന്തിനാണ് ഈ വീഡിയോയിൽ കൊണ്ടുവിട്ടതെന്ന്. അപ്പോൾ അതിന് റിപ്ലൈ ചെയ്തത് എൻ്റെ വൈഫാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ അത് അത് തന്നെ ഓരോരുത്തരുടെ ബുദ്ധിയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് അത്രേ അറിവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളെ വരെ അറ്റാക്ക് കൂടില്ല, അതിൻ്റെ ഇടയ്ക്ക് തടിയുള്ളവനും ഓക്കെ. പക്ഷേ ദാദടിയ ശേഷം തടി ഒരു ട്രെൻഡായി മാറിയ ഒരു ടൈമുണ്ട് ഈവൻ. ഉണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനത്തെ കുറേ കമൻസ് കുറേ പേരുണ്ട്. അല്ല, നെഗറ്റീവ് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ, അത് എൻ്റെ രീതിയിൽ നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നത്. ചിലവർ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നത്, കാരണം ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല എന്തിനായി തടി എന്നെ കൊണ്ടിട്ട്. അതിലൊരു 10 ലൈക്ക്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ തടിയവിളി തന്നെയാണ് മെയിൻ. അതിനെ ഞാൻ അപമാനമായിട്ട് പിന്നെ എടുത്തു തുടങ്ങിയില്ല. ആദ്യം അതിനൊരു അപമാനമായിട്ട് കണ്ടിരുന്നു, പിന്നെ വന്ന് അവരെന്തായാലും ആ പടത്തിൻ്റെ പേര് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങ് വിചാരിച്ച് പോയി. പിന്നെ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ നമ്മുടെ തന്നെ സമയം നമ്മൾ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ അങ്ങ് വിട്ടു. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ ഇങ്ങനെ കുറച്ച് ട്രാക്ക് റിലീസ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ഇപ്പോൾ ഉണ്ടോ? തൽക്കാലം പാട്ട് ചെയ്യുക, അത് റിലീസിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. അപ്പുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെയ്യണം നമുക്ക് തീരുമാനിക്കാം. അതിൻ്റെ മാക്സിമം കൊടുക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സാധനം കണ്ടുകൊണ്ട് ഒരു സാധനം ചെയ്യാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ആ സാധനം എന്താണ് അതിനെ എത്രത്തോളം നന്നാക്കാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചിന്തിക്കുക എന്താ ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ. എല്ലാത്തിനൊരു ക്ലോഷർ വേണം ജീവിതത്തിൽ, അല്ലെങ്കിൽ പിന്നെ അവിടെ ഇല്ല ഇവിടെ ഇല്ല എവിടെ ഇല്ലാത്തൊരു അവസ്ഥയെ പോകും. ഈ ഒരു ലോക്ക്ഡൗൺ ആ സമയത്തെല്ലാം ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ എന്നുള്ളൊരു സ്റ്റേജിലായിരുന്നു. അല്ല, വീട്ടിലിരുന്ന് ലോക്ക്ഡൗൺ സമയത്ത് ലോക്ക്ഡൗൺ ആണല്ലോ, നമ്മൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക് പ്രൊഡക്ഷൻ അതുകൊണ്ട് ചെയ്തു എന്നുള്ള ഒരു സംഭവമില്ല. അതൊരു ദിവസം മിനിമം ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു കണക്ക്. അപ്പോൾ ആ 2 മണിക്കൂർ മിനിമം സ്പെൻഡ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ ആ 2 മണിക്കൂർ ആയിരിക്കില്ല, ചിലപ്പോൾ 5 മണിക്കൂറാവും. അപ്പോൾ പിയാനോ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഫസ്റ്റ് പറയുന്ന റൂള് എല്ലാ ദിവസവും 10 മിനിറ്റ് ഇരിക്കുന്ന, കാരണം 10 മിനിറ്റ് ഇരുന്നാലേ ഒരു 20 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുള്ളൂ. കാരണം ആ 10 മിനിറ്റ് വീണ്ടും 10 മിനിറ്റ് ആവും. അതുകൊണ്ടാണ് 2 മിനിറ്റെങ്കിലും ഇരിക്കാൻ പറയണത്. മനസ്സിലാവുണ്ടോ കണക്ക്? ആ, അപ്പോൾ ആ പ്രോസസ്സ് തന്നെ ഞാനും ഫോളോ ചെയ്യാണ് മ്യൂസിക് മേക്കിങ്ങിലും. ഇപ്പോൾ ഒരു ദിവസം 3 മണിക്കൂർ വെച്ച് ഞാൻ പ്ലാൻ ചെയ്യും. അപ്പോൾ അത് എല്ലാ ദിവസവും ചെയ്തു വരുന്നൊരു സാധനമാണ്. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അത് കുറച്ച് കൂടുതലായിപ്പോയി. കൂടുതലായപ്പോഴത്തേക്കും വേറെ കുറച്ച് എക്സ്പെരിമെൻ്റ് നോക്കാൻ പറ്റി. ആ രീതിയിൽ ഫിഗർ ഔട്ട് ചെയ്ത് വന്ന ഐറ്റംസാണ് ഇപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇനിയും ട്രാക്കുകൾ വരുന്നുണ്ട്? ചിലപ്പോൾ വന്നേക്കാം. മൈ ഡിലീറ്റ് ലേറ്റർ. ആ ഒരു പേര്, യൂട്യൂബ് ചാനലിലെ റൈറ്റിംഗ് കമ്പനി, അത് ആരുടെ ഇനിഷ്യേറ്റീവ്? മൂസിൻ്റെ ചാനലാണത്. ഇങ്ങനത്തെ ഒരു പ്ലാനിങ് വെച്ചിട്ട് തന്നെ പുള്ളിക്കാരൻ ഇറക്കിയേക്കുന്നത്. അപ്പോൾ വേറെ 2 ട്രാക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
അതും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അത് ഫിലിം റിലേറ്റഡ് അല്ലാത്ത ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത്. അത് അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പോൾ. ഐ തിങ്ക് എല്ലാവരും നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യണം. വീഡിയോ സെക്ഷൻ ഞാൻ പറഞ്ഞു, ഡി ഒ പി ഉൾപ്പെടെ ഭയങ്കരമായിട്ട് ഡിസ്കഷനിൽ വരുന്നുണ്ട്. ഈവൻ എഡിറ്റിംഗ് പാറ്റേൺസ് വരെ ഡീറ്റെയിൽ ചെയ്ത് ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ വരെ ഫേസ്ബുക്കിലും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരുന്നു. അതെല്ലാം അബിയേട്ടൻ്റെ പ്ലാനിംഗ് ആണ് എവിടെയാണെന്നുള്ളത്. അതിനൊരു ഒരു ഏരിയ വേണം. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒരു ക്വാറന്റൈൻ ടൈം ആയിരുന്നു നമ്മുടെ ഒരു കുറച്ചും കൂടി ഒരു, അതായത് ആ ലോക്ക്ഡൗൺ ഒന്ന് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളത് പ്ലാൻ ചെയ്തത്. ഏറ്റവും കുറച്ച് ക്രൂവ്, ഏറ്റവും വേണ്ട ആൾക്കാർ, അധികം ആൾക്കാരെ പാടില്ല. പിന്നെ കുറച്ചൊരു ഡിസ്റ്റൻറ്റ് ലൊക്കേഷൻ, ഒരു ഫ്രീഡം വേണം ഷൂട്ട് ചെയ്യാനായിട്ട്. പിന്നെ നേച്ചറായിട്ട് നിൽക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അഭിയേട്ടനും. അപ്പോൾ അങ്ങനെ അത് അങ്ങനെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ഏറ്റവും മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന യൂട്ടിലൈസ് ചെയ്തു. കാരണം ഈ നമ്മൾ ഈ ഓവർ പ്രീ പ്ലാൻ ചെയ്യുമ്പോഴാണ് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അലമ്പായി പോകുന്നത്. അതിലും ഭേദം ആ അവിടെ ചെന്നിട്ട് എന്താണ് അവൈലബിൾ നോക്കിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇവൻ അതിൻ്റെ അകത്ത് കാണിക്കുന്ന ആ ഒരു ഏലിയൻ കൈൻഡ് ഓഫ് ഒരു ചെറിയൊരു ടോയ്, അതെ, സ്റ്റോപ്പ് മോഷൻ അതെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ ചെന്നിട്ട് അഭിയേടം തന്ന സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞു അന്നപ്പോൾ ഞാൻ പിടിച്ച് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. പിന്നെ അതങ്ങനെ പിടിച്ച് ചെയ്തു. അത് സ്റ്റോപ്പ് മോഷൻ അവരുടെ ടെക്നിക്ക്. അത് ഞാൻ വിചാരിച്ചില്ല സ്റ്റോപ്പ് മോഷൻ ആയിരിക്കുന്നു. ഞാൻ ചെയ്തു, പക്ഷേ അതിൽ വന്നപ്പോഴത്തേക്കും സ്റ്റോപ്പ് മോഷൻ ആയിട്ടാണ് വരുന്നത്. ഈ ട്രാക്കിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റേജിൽ എന്തൊക്കെയായിരുന്നു നമുക്ക്, അതായത് എത്ര ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി? ഞാൻ ഇതിൽ വോക്കലിലാണ് ഏറ്റവും കൂടുതൽ ടൈം ഇരുന്നത്. അതായത് ആ യൂട്യൂബ് ക്ലിപ്പുണ്ടല്ലോ, അതായിരുന്നു ഞാൻ കൂടുതലിരുന്ന് ടൈം സ്പെൻഡ് ചെയ്തത്. ക്ലിപ്പിൽ മാത്രം ഏകദേശം രണ്ടു ദിവസം ഇരുന്നു. പാട്ട് എഴുതാൻ എനിക്ക് ഒരു ദിവസം മതിയായിരുന്നു ഫുൾ ഫിനിഷ് ചെയ്യാനായിട്ട്. ഒരു ദിവസം, ഒന്നര ദിവസം കൊണ്ട് ഫുൾ ഫിനിഷ് ചെയ്തു. ബാസിയുടെ അടുത്ത് കൺവിൻസ് ചെയ്യേണ്ട കാര്യം ഉണ്ടല്ലോ. അവന് കേട്ടപ്പോൾ തന്നെ മനസ്സിലായത് ഐറ്റം ആണ്, അവൻ ചാടി വീണാണ്. ഇല്ല, അവനെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടി വന്നു. അവൻ ഓക്കെയാണ്, അവൻ്റെ മലയാളം പിന്നെ അത് എങ്ങനെ പാടും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവനത് കേട്ടപ്പോഴത്തേക്കും ഹീ ഗോട്ട് ദ വൈബ്. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് മോർ ഓവർ ലൈക്ക് ലെസ് ടോക്ക് മോർ ആക്ഷൻ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പോലും പോയില്ല റെക്കോർഡിങ്ങിന്. ഐ സെഡ് യു ഡു വാട്ട് യു വോണ്ട്, ദിസ് ഇസ് ദ ട്രാക്ക്, ഇത് ഇങ്ങനെയാണ് ഒന്ന് റെക്കോർഡ് ചെയ്ത് എന്താ വെച്ചാൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഹീ ഫൗണ്ട് ഹിസ് സ്പേസ്, മനസ്സിലായില്ല. അപ്പോൾ അത് ഹീ ഫൗണ്ട് ആ ഏരിയയിൽ കുറേ ഭാഗത്ത് വേണ്ട. ഞാൻ പറഞ്ഞു അവിടെ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് മ്യൂസിക് മാത്രമേ ഉള്ളൂ, അവിടെയും വേണമെങ്കിൽ ബാസ്ക്ക് പാടായിരുന്നു. പക്ഷേ അവൻ പാടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹി വാസ് ഗിവിങ് സ്പേസ് ഫോർ ദാറ്റ് ബീറ്റ് ആൻഡ് ലൂപ്പ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ ഓട്ടോമാറ്റിക്കലി ആ ഒരു സോങ് കേട്ടിട്ട് ആ ഒരു സ്പേസ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓൾറെഡി ആ ലിറിക്സ് വരുന്നുണ്ട്. കാരണം ഞാൻ ആ വോക്കലിസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യില്ല, കാരണം ഞാൻ വോക്കലിസ്റ്റ് അല്ല. അപ്പോൾ ഹീ ഈസ് എ വോക്കലിസ്റ്റ്. അപ്പോൾ ഹീ തോട്ട് ലൈക്ക് ദാറ്റ് കുഡ് ബി. അത് ബാസ്കായിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ മൈ ഗെറ്റ് അനദർ ഐഡിയ. ഈ കോംബോയില് ഇനി അടുത്ത ഫ്യൂച്ചർ ട്രാക്സ് എന്തെങ്കിലും വരുന്നുണ്ടോ? പ്ലാനിങ്ങിലുണ്ട്. പിന്നെ ബാസിയുടെ തന്നെ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് ലോട്ട് മോർ ടു കം, ലോട്ട് മോർ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്ലാനിങ് ഇല്ല, അതാണ് എൻ്റെ ബെസ്റ്റ് പ്ലാനിങ്. വരുന്ന പോലെ വരേണ്ടത് വെച്ച് കാണാൻ, അതെ അതെ, വന്നു കഴിഞ്ഞാൽ അങ്ങ് ചെയ്ത് ചിലപ്പോൾ നാളെ ചെയ്യുന്ന പാട്ട് ഇത് കൊള്ളാലോ എന്ന് അയച്ചു കഴിഞ്ഞാൽ ഇതിൽ ചെയ്യാൻ പറ്റുമോ? സ്പോണ്ടേനിയസ് ആയിട്ടാണ് കൂടുതലും നടക്കുന്നത്. അതെ, അതങ്ങനെ സംഭവിക്കുക, അത്രേ ഉള്ളൂ. നമ്മുടെ നയനുൾപ്പെടെ പല സിനിമകളിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അതായത് നയനിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വർക്ക് ചെയ്തു, പിന്നെ പറവയിൽ കോ കമ്പോസറായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ശരിക്കും മലയാളികൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു മ്യൂസിക് ഡയറക്ടറാണ് ശേഖർ മേനോൻ. അത്ര ആയിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിന് വേറൊരു ഏരിയ ആണ്. കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ പുതിയ ഡയറക്ടേഴ്സ്, മ്യൂസിക് ഡയറക്ടേഴ്സ് ലൈക് സുഷിൻ, ഗോപി സുന്ദറോ, എല്ലാവരും ചെയ്യുന്നത് ഇറ്റ്സ് എ വെരി മാജിക്കൽ തിങ് നമ്മൾ പറയുകയാണെങ്കിൽ. കാരണം ആ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മാജിക്. ആ ഒരു മാജിക് വരണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഡു മോർ സ്റ്റഫ്. അപ്പോൾ ഞാൻ ഐ ബിലീവ് ഇൻ എക്സ്പ്ലോറിങ് എ ലിറ്റിൽ മോർ. അപ്പോൾ ഞാനിപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നത് എൻ്റെ എക്സ്പെരിമെൻ്റൽ സൈഡിലേക്ക് തന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എക്സ്പെരിമെൻറ്റിൽ എനിക്കൊരു ഉറപ്പ് വന്നിട്ടില്ല എപ്പോഴും. എനിക്കിപ്പോൾ അവരെ പോലെ തിങ്ക് ചെയ്യാനോ എന്നുള്ളൊരു ഇതായിട്ടില്ല. കാരണം അവർ കുറച്ചും കൂടി മുകളിലാണെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഒന്ന് അതൊരു ടെക്നീക്കാണ്, അത് ചെയ്ത് വരുമ്പോൾ വന്നു കഴിയുന്നൊരു ടെക്നീക്കാണ്. അതിപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം ചെയ്യുക, മുമ്പോട്ട് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഡിജെയും ചെയ്യുന്നുണ്ട്, മ്യൂസിക് കമ്പോസിങ്ങിലേക്ക് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്, സെയിം ടൈം ആക്ടിങ്ങും ഉണ്ട്. ഇതിൽ ഏതാണ് പ്രോപ്പറായിട്ട് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടുള്ളത്? അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ എന്നെ ഒരു മ്യൂസിഷ്യനായിട്ട് അറിയപ്പെടണം, അല്ലെങ്കിൽ ഒരു ആക്ടറായിട്ട് അറിയപ്പെടണം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഏതാണ് സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മ്യൂസിക് ആയിരിക്കും. പിന്നെ എന്തിട്ടാലും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പരിപാടി.
അപ്പോൾ ആക്ടിങ് ആണെങ്കിൽ നല്ലൊരു റോള് വന്നാൽ നല്ലൊരു കാസ്റ്റ് വന്നാൽ ചിലപ്പോൾ ചെയ്യും, പക്ഷെ കഴിയുന്ന ഞാൻ ഫോക്കസ് മ്യൂസിക്കിലായിരിക്കും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു ഡിജെയിങ്. ഇപ്പോൾ ഇറ്റ്സ് മോർ വലുത്, പുതിയ ആൾക്കാർ കുറേ പേരുണ്ട് ഡിജെയിങ്. അപ്പോൾ അതൊരു വേറെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഷോസ് വന്നാൽ ചെയ്യും, പിന്നെ ഞാനൊരു ലൈവ് ആക്ടായിട്ട് പ്ലാൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ മുമ്പിൽ പ്ലാനിങ്. ഈ ഒരു മ്യൂസിക് ജോണേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു മ്യൂസിക് പാറ്റേൺസ് സിനിമ, ഇതിൽ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെ പോകുന്നുണ്ട്? ഇപ്പോൾ ഫാമിലി നല്ല സപ്പോർട്ടീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, കാരണം എനിക്ക് ചിലപ്പോൾ രാവിലെയൊക്കെ ഞാൻ ലേറ്റ് ആയിട്ട് ആയിരിക്കും കാണിക്കണം, കാരണം രാത്രി ഇരുന്ന് വർക്ക് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ പകൽ നമ്മളെ കാണുന്ന കുറവായിരിക്കും. പക്ഷെ അവിടെ നിന്ന് തന്നെ സപ്പോർട്ടീവ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇഷ്യൂ ആക്കണമെങ്കിൽ നമുക്ക് ഇഷ്യൂ ആക്കാം, പക്ഷേ ഇഷ്യൂ ആക്കുന്നില്ല. അതിന് തന്നെ വലിയൊരു ഇത് വേണം. അപ്പോൾ അത് ആ രീതി തന്നെ. പിന്നെ പിള്ളേരും നല്ലോണം ഹെൽപ്പ് ചെയ്യും, കാരണം നമ്മൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷനിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും പിള്ളേർ വെറുതെ ഒന്ന് കേൾപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒന്ന് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എവിടെയോ ഒരു സാധനം ഉണ്ടാകും, ചിലപ്പോൾ അത് കളയേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് ഞാൻ ടെസ്റ്റൊക്കെ അടിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ മ്യൂസിക് എടുത്ത് അതിനെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു എനിക്ക് തോന്നുന്ന ഒരു തെറ്റായ ഒരു കമൻ്റാണ്. കാരണം ഓരോ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാർ, പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കും അതിനെ കേൾക്കുമ്പോൾ അവർക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, അവരത് ആഡ് ചെയ്തിട്ട് ചെയ്യണു എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ഈ പറഞ്ഞ കവർ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് എല്ലാ കാലത്തും ചെയ്യാനുള്ള റൈറ്റ് എല്ലാ ഹ്യൂമൻ ബീങ്സിനുണ്ട്, എല്ലാ മ്യൂസീഷ്യൻസിനുണ്ട്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തെറ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ കോഴിപ്പങ്ക് എന്ന് പറയുന്നത് അത് ഒഫീഷ്യലാണ്, കാരണം സച്ചിദാനന്ദൻ മാഷിനടുത്ത് നേരിട്ട് ചോദിച്ചിട്ട് പുള്ളിക്കാരൻ യെസ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ അത് റൈറ്റിംഗ് കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ റിലീസായിട്ട് വേണമെങ്കിൽ തന്നെ പറയാം. ഇതിനൊരു കോപ്പറേറ്റ് ഇഷ്യൂ, അതിനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും തിങ്ക് ചെയ്യാം. പുള്ളിക്കാരന് അത് തോന്നിയില്ല, പുള്ളിക്കാരൻ്റെ വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു സച്ചിദാനന്ദൻ മാഷിൻ്റെ, അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു വ്യാഖ്യാനമാണ്, ഇതിനെ ഇങ്ങനെയും കാണാം എന്നുള്ള ഒരു മെസ്സേജാണ് വന്നത്. അതൊരു ആക്ച്വലി ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എനിക്കുള്ളൊരു പേടി അതായിരുന്നു, കാരണം പുള്ളിക്കാരൻ അത് ഇഷ്ടപ്പെടാണ്ട് വരുമോ. ഇത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഐ വാസ് മോർ ദൻ ഹാപ്പി. അപ്പോൾ ഐ തിങ്ക് ഓഫ് കോഴ്സ് ആ പുള്ളിക്കാരൻ ഒരു ആർട്ടിസ്റ്റാണ്, ട്രൂ ആർട്ടിസ്റ്റാണ്, അത് എല്ലാവർക്കും ആവാൻ പറ്റിയെന്ന് വരില്ല. അതാണ് ഞാൻ ആ നേരത്തെ പറഞ്ഞു, കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന, എന്ത് ചെയ്തില്ല, എങ്ങനെ ഇതിനെ ഊതാം. ഹാപ്പിനെസ് ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പിള്ളേരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് എനിക്ക് ഹാപ്പിനെസ്. ഇപ്പം പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു കാപ്പി കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പിനെസ് ആവും, കൂടുതൽ ഹാപ്പിനെസ് ആവും.